Love you, I love you, Chechi. Guys, ഇതിനെ കാറിൽ ഇട്ട് രണ്ട് ഗിൽസ് ആണ് ട്ടോ. ഇവിടെ ആടെ നിക്ക് ഇങ്ങനാണോ അവ കണ്ട. ശരി ശരി. പറയണ്ട. Guys, ഞാൻ ദൃശ്യം കാണുകയാണ്. Oh my god, ദൃശ്യം 2, ദൃശ്യം 2. എന്താ വേറെ വിഷയം പടാണ് guys. വേറെ വിഷയം പടോ. അടിപൊളി സാധനം തോന്നുന്നു. Guys, പടം മൊത്തം കണ്ടു തീർത്തു. വേറെ ലെവല് guys. ഞാനും ഡ്യൂടി ഇമ്മി എല്ലാവരുടെയും ഇരുന്നിട്ട് കണ്ട അവരെ കണ്ടു പോയി. എനിക്കിപ്പോഴും ഇവിടെ എനിക്കാൻ തോന്നില്ല ഗൈസ്. എനിക്ക് കുറെ കാലം നല്ലൊരു പടം കണ്ട്. എന്റെ മോനെ വിഷയം, ഞാൻ സ്പീക്കേഴ്സ് കണ്ടില്ലേ, സ്പീക്കേഴ്സ് ഒക്കെ ഇവിടെ കറക്റ്റ് വെച്ച് സെന്ററിൽ, ഞാൻ സെന്ററിൽ ഇരുന്ന് ഡ്യൂടിനൊക്കെ ഇവിടെ പറത്ത്, ഡ്യൂടിനൊക്കെ അവിടെ എത്തി. കാരണം എനിക്ക് മൊത്തത്തിലുള്ള സൗണ്ടും കിട്ടണത് അവിടെ ഒരു സ്പീക്കർ ഉണ്ട്. അങ്ങനെ മൊത്തം സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് 5.1 ഇരുന്നിട്ട് എന്താ പറയാ സിനിമ കണ്ട് ഭയങ്കര സന്തോഷം. കുറെ കാലം കഴിച്ചാൽ നല്ലൊരു സിനിമ ഗൈസ്, ദൃശ്യം 2 ഗൈസ്, വേറെ ലെവലാണ് കേട്ടോ. കഥൊക്കെ ഞാനൊന്ന് ഇവിടുന്ന് കയ്യൊക്കെ അടിച്ച് ഈ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞു. എനിക്ക് എന്തൊക്കെ ഒരു പ്രശ്നം കേസ്, കാരണം ആൾക്കാരെ സൗണ്ട് ഒന്നും ഇല്ലാട്ടി. എനിക്കറിയാം അതിപ്പോ നടക്കൂല, പക്ഷെ എന്നാലും തിയേറ്റേഴ്സൊക്കെ ഓൺ ആയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഓക്കെ, ഒരു സിനിമയിലെ സെക്കൻഡ് പാർട്ട് ഇത്ര നന്നാവണത് കുറച്ച് റയറായിട്ട് സംഭവിക്കുള്ളൂ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇതിപ്പോ ഫുഡ് കഴിക്കാൻ ടൈമായി, ഡ്യൂടി ഞാൻ ഞണ്ണുകയാണ്. കുഞ്ഞളെ ഈ പടം കണ്ടോ, ദൃശ്യം കണ്ട്, അടിപൊളിയല്ലേ. ഇല്ല ഒരു ജമീ എടുക്കണ്ടേ, ചെമ്മി വേണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ മിഞ്ഞൊക്കെ ചെമ്മി, ഞങ്ങൾക്ക് ചെമ്മി ഇഷ്ടമാണ്. ഞങ്ങളെ ഒന്ന് എടുക്കട്ടെ, വേണ്ട എടുക്കട്ടെ എടുക്കട്ടെ, വേണ്ട തൈരോട് വെച്ച് കഴിച്ചോട്ടെ. അപ്പൊ ഗൈസ്, ഇപ്പൊ താഴത്ത് ഫുഡ് കഴിക്കാണ്. ഇപ്പൊ നേരെ പുറത്ത് പോയി വന്നപ്പോ ഞാനൊരു സംഭവം ശ്രദ്ധിച്ചു ഗൈസ്. ഇക്കന്റെ കാറില് രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ കണ്ടു. ഗിൽറ്റും കുറച്ച് കളറുകളാണിത്. അപ്പൊ എനിക്ക് തോന്നി, ഓഹോ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാണോ അറിയില്ല, എന്തായാലും എനിക്ക് പണി തരാൻ വേണ്ടി മേടിച്ചു വെച്ചതാണ്. എനിക്ക് എപ്പോഴും അറിഞ്ഞിട്ടില്ലട്ടോ ഇത് ഞാൻ ഇക്കന്റെ കാർ നിക്ക് അറിയാതെ എടുത്താണ്. ഞാൻ കണ്ടോണ്ടല്ല എനിക്ക് പണി കിട്ടിയേനെ. അപ്പൊ ഇക്കെപ്പോഴും വിചാരിക്കുന്നു, ഓ അത് കാറിനുണ്ട്, സേഫ് ആയിട്ട് ഞാൻ കണ്ടില്ല എന്നാണ്. പട്ടണായി എടുക്കുകയാണ് അവിടെ. എന്തായാലും നമുക്ക് ഇക്കൊക്കെ ഒരു പണി കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തില്ല, എന്ത് സിമ്പിളായിട്ട് കൊടുക്കുക. കാരണം എനിക്ക് പണി തരാൻ വേണ്ടി മേടിച്ചു വെച്ചത് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും. അപ്പൊ ഗൈസ്, എന്റെ കാറിൽ കിട്ടി രണ്ട് ഗിൽറ്റ്സ് ആണ് കേട്ടോ. ഗിൽറ്റും കുറച്ച് കളർ പൊടികളുമാണ്. വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എന്തോ എനിക്കറിയില്ല, ഇതാണ് കണ്ടത് കേട്ടോ. ഇക്കെന്താ പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഇക്ക് എങ്ങനെയാണെന്നൊന്നും. പക്ഷെ ഞാനിപ്പോ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. എന്താ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് കയ്യിലിടും. എന്റെ കൈ ഫുള്ളും നാശമാവും, സാരമില്ല. എന്തായാലും ഇക്ക ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ എങ്ങനെങ്കിലും ഒന്ന് റൂമിൽ നിന്ന് എവിടേക്ക് മാറാൻ കാത്തിക്കാണ്. എന്തായാലും ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൽ കുറച്ച് ടൈം എടുക്കും. ഗൈസ്, ഇതിൻ്റെ പ്ലാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിളാണ്. കാരണം പെട്ടെന്നാണോ ഞാനത് കണ്ട്, അപ്പം എനിക്ക് എന്തോ ഒരിതായി. ഇപ്പോഴൊക്കെ താഴ്ത്തി ഇരിക്കുകയാണ്. ചിലപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണിൽ കളിക്കിയിരിക്കും. അപ്പം ഞാൻ ഇത് കയ്യിൽ ഈ പൊടിയും ഗിൽസൊക്കെ കൂടി കയ്യിലാക്കിയിട്ട് ഇക്കൻ്റെ മുഖത്തോട് തേവിടാനാണ് എൻ്റെ പ്ലാൻ. ഇത് വർക്കാണ്, വർക്ക്. കാരണമൊക്കെ ഒന്നും വിചാരിച്ച് നിൽക്കുന്നില്ല. എനിക്ക് പണി തരാനുള്ള ബുദ്ധിയിലാണല്ലോ ഇപ്പോൾ വിചാരിച്ച്. ഞാൻ പൊടി കുറച്ച് കയ്യിലെടുത്ത് ഇനി കുറച്ച് ഗിൽസ് കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യാം. കൂടി ആഡ് ഇനിക്കെങ്ങനെയാണോ അവ കണ്ട് കുറച്ച് മതി. കാരണം ഗിൽസ് മുഖത്തു നിന്ന് പോകാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ച് മതി നമുക്ക്. ചെറുതായിട്ട് എനിക്ക് തരാൻ വെച്ച സംഭവത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ ഒരു കണ്ടന്റ് കണ്ടുപിടിച്ചു, ആ ചെയ്യല്ലേ. അത് നീയോ, നീ ഏത് കണ്ടന്റ് നോക്കിയോ? അതിന്റെ റിവ്യൂസ് ഇങ്ങനെ കാണാൻ. സാധാരണ സിനിമ കാണുന്നതിന് മുമ്പാണ് ആൾക്കാർ റിവ്യൂസ് കാണുന്നത്. ഞാൻ സിനിമ കണ്ട് കഴിഞ്ഞിട്ടാണ് റിവ്യൂസ് കാണുന്നത്. കിട്ടില്ല കണക്ക. കാരണം അവര് പറഞ്ഞു ശരിയാണോ, പറയണോ? ഇക്ക ഒന്നും കൂടെ നോക്കി, ആ കളർ ഇതെന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടിടണം. നീ പറച്ച ഏതൊരു നടല് ഈ കൊലത്തിന് ഇത്ര വിചാരിച്ചില്ലേ? ഏതൊരു നടയില്ല, സത്യം പറയാ. അവഞ്ചേഴ്സിൽ എവിടെ
കണ്ടിട്ടില്ല ഇങ്ങനത്തെ. ഷാറുഖാനാണോ? ഷാറുഖാൻ അല്ല, എനിക്ക് വിക്രമിനൊക്കെ ഓർമ്മയുണ്ട് അയ്യ സിനിമത്തെ. ഇതിനിപ്പൊ കുഞ്ഞുമോളെ ഒന്നാമത്തെ കാര്യം, ഇത് മുഖത്തുനിന്ന് പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്റെ മുഖത്താക്കാനല്ല കൊണ്ടുവച്ചത്. ഇനി എന്താ പ്ലാൻ ചെയ്ത് എനിക്കറിയില്ല. ഞാൻ അന്നൊന്നും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ, അതെടുത്ത് ഇന്റെ തലയിടണം ഞാൻ പറഞ്ഞില്ല. അത് ഇത്രയും ഇട്ട്, ഇത് തമാശ അല്ല ഉള്ളവരെ, ഇത് തമാശ അല്ല. പക്ഷെ എനിക്ക് തമാശ ഒന്നും പോണേ. പിന്നെ എന്റെ പ്രായം നീ വന്ന് മെയിൻ ആവുന്നോ? പോയി കഴുകി വേഗോ, പോയി കഴുകി എന്നിട്ട് വന്ന് സംസാരിക്കുക. പിന്നെ അലർച്ച മുഖത്തിന്റെ പൊന്തി ഇന്നെ പറയരുത്. പുറത്തുനിന്ന് കഴിക്കണ്ടോ? ഇല്ല, ഇവിടുന്ന് കഴിക്കത്തില്ല. കളറൊക്കെ പെട്ടെന്ന് പോയി, അതുകൊണ്ട് ഡ്യൂട്ടി ഇപ്പൊ ജീവനോടാണ് നിക്കണേ. നമ്പർ വൺ. നമ്പർ ടു എന്താന്ന് വെച്ചാല്, എന്റെ മുഖത്ത് ഗിൽറ്റ് ഒക്കെ അദ്ദേഹം. ഇതുകൊണ്ട് നിങ്ങൾ ക്യാമറയിൽ കാണണ്ട അറിയില്ല, ഞാൻ ജസ്റ്റ് മിററിൽ പോയി നോക്കി, ഫുൾ ഗിൽറ്റ് ആണ് ഗൈസ്. ഓക്കെ, ഫുള്ള് ഗിൽറ്റ് ആണ്. അതുകൊണ്ട് ഡ്യൂട്ടിക്ക് ഞാൻ വേണ്ട ഗൈസ്. എനിക്ക് ക്യാമറയിൽ കുഴപ്പമില്ല, അതുകൊണ്ട് വലിയ വിഷയമല്ല. ഞാൻ പിന്നെ എപ്പോഴും മിററിൽ നോക്കില്ല. എന്നാലും എന്റെ നല്ലൊരു സാധനം ഗൈസ്, ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ വേറെ നോക്കിക്കോളാം. ഡോണ്ട് വറി. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്ത ഇതൊന്നല്ല, ഇതിലും വലുതാണ് കുഞ്ഞുമോള്. പക്ഷെ ഞാൻ എന്താ സിനിമ കണ്ട അതിലിങ്ങനെ മുഴുകി പോയി, അതുകൊണ്ട് കുറച്ച് ടൈം ഡിലേ വന്ന്. നീ രക്ഷപ്പെട്ട്, മനസ്സിലായില്ലേ? ഇനി ഞാൻ കാണില്ല ഗൈസ്. ഇനി ഞാൻ എന്റെ തോട്ട് മൊത്തം വേറെ വഴികളിലൂടെ ആക്കി, ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ. ഞാൻ ടോർച്ച് അടിച്ച് നടക്കാം. ഗൈസ്, റൂമിൽ എത്തിയപ്പോഴൊക്കെ നമ്മള് ലാസ്റ്റ് ഇവിടെ വന്ന് കടന്നുറങ്ങുക കേട്ടോ. നല്ല ഞെളിഞ്ഞ് തിരിഞ്ഞ് കടന്നുറങ്ങുന്നുണ്ട് എന്റെ മോളെ. എന്റെ റൂമും തന്നെ എനിക്കിട്ട് പണിതില്ല. ആ മര്യാദ തുടച്ച് വൃത്തിയാക്കി, ഇത് മൊത്തം വൃത്തിയാക്കിട്ട് ഇവിടെ പോയാതി. വൈറ്റ് ടേബിളാ. എന്റെ കൈയിന്റെ ഇവിടെ ഉണ്ട് മൊത്തം ഗിൽറ്റ്. മൊത്തം ഗിൽറ്റാണ് ഗൈസ്, എനിക്ക് കണ്ണോണ്ട് പോലും കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ഞാനും ഡ്യൂട്ടിയാണ് സംസാരിക്കായിരുന്നു, വേറെ ഒന്നുമില്ല. സെൻഡിങ് ഐ ലവ് യു ടു റാൻഡം ഗേൾസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ അറിയാത്ത ഗേൾസിന് ഇങ്ങനെ റാൻഡം ആയിട്ട് ഐ ലവ് യു എന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അയച്ചു, എങ്ങനെ ഉണ്ടാവും നിങ്ങൾ? അടിപൊളിയായിരിക്കും. അവർക്ക് അറിയില്ലല്ലോ വീഡിയോ ആണ്. അല്ലെങ്കിൽ ചെലപ്പോ ഇങ്ങനെ ഒന്നും പറ്റില്ല ചേട്ടാ, ചേട്ടന്റെ ഫാൻ അല്ലേ ഞാന്, ബ്രദറിനെ പോലെ ഞാൻ കണ്ടു പറഞ്ഞു ചട്ടത്തി. വെറുതെ എന്തിനാ കോഴി എന്ന് പേര് വരുത്തുന്ന? ഓൾറെഡി എന്നോട് ഞാൻ ചോദിക്കുന്നില്ല, നീ നിർത്തിക്കാള് കേസ്. ഞാൻ അവളോട് ചോദിക്കുന്നില്ല, എങ്ങനെ ആലോചിക്കാം? എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിക്കാണ് കേസ്. എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവം അറിയാത്ത അറിയാത്ത ആർക്കെങ്കിലും അയച്ചോ, കുഴപ്പമില്ല. പക്ഷെ എന്നെ ഫോളോ ചെയ്യുന്ന പെൺകുട്ടി എന്റെ ഫ്രണ്ട്സിനെ അയക്കായിരുന്നു, പക്ഷെ ഫ്രണ്ട്സിനെ അയച്ചിട്ട് കാര്യമില്ല. അവരൊപ്പം തന്നെ മനസ്സിന് ശരിക്കും ഇഷ്ടമുണ്ടായിട്ട് പറഞ്ഞാൽ അവര് പ്രാങ്ക് ആയിട്ട് ആർക്ക് വേണം ദീപിക പതുക്കോന്നല്ലേ? അതാകുമ്പോ ഇങ്ങോട്ട് ഐ ലവ് ടു വരാൻ. ദീപിക പതുക്കോന്ന് അയക്കി, ഞങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ. ഞാൻ അയക്കും, ഞാൻ ഇപ്പം തന്നെ ആക്കണ. ഈ ദീപിക പതുക്കോന് എത്ര 53 മില്യൺ ഫോളോവേഴ്സോ? മോള് 53 മില്യൺ ആക്കണം, ഞാൻ അയക്കണേ. എന്നെല്ലാവരും എല്ലാവരും ഫോളോ ചെയ്യലോ. ഐ ലവ് യു ചേച്ചി. പക്ഷെ ഇവള് കല്യാണം കഴിച്ചല്ലേ, അപ്പൊ ഇന്ന കഴിഞ്ഞ് കല്യാണം കഴിക്കില്ലല്ലോ ദീപിക. ഷാക്കിറക്ക് 70 മില്യൺ ഫോളോവേഴ്സും ഗൈസ്. ഡ്യൂഡ് ഐ ലവ് യു അയക്കുകയാണെങ്കിൽ 50 മുകളിലോട്ട് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഐ ലവ് യു അയക്കാറുള്ളൂ. യു നോ മൈ സ്റ്റാറ്റസ്. യാ, ഇവൾക്ക് ഞാനൊരു ഐ ലവ് യു ഇടാം. വോയിസ് ഇടണോ നിങ്ങള്? ഐ ലവ് യു ചേച്ചി, ഐ'm a big fan. ഐ ലവ് യു, വിൽ യു മാരി മീ? യെസ് യെസ്. സത്യം നിങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കും, റെക്കോർഡ് വെക്കും. ധൈര്യമായിട്ട് മെസ്സേജ് അയക്കാനും ഐ ലവ് യു പറയാനും പറ്റണത് സ്വന്തം സ്വന്തം ഫ്രണ്ട്സിനോട് പോലെ അല്ല, സെലിബ്രിറ്റീസ്. അവരാകുമ്പോ ഒരിക്കലും അവരുടെ അക്കൗണ്ട് നോക്കില്ല. ഇനി അഥവാ നോക്കിയാലോ? ഞാൻ കാണിച്ചു.
ഷാക്കിരെ കേട്ടപ്പോ അയച്ച നിങ്ങറില്ലേ ലാമിനാമിന സാമിനാമിന സാമിനാമിന അല്ലേ പേര് അത് 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 പാടിയ പെണ്ണായി ോ പ്രശ്നം എന്താവും യാതൊരായിട്ട് ഇനിയിപ്പൊ ഈ കാണുന്നേ നിങ്ങൾ ഏതേ ഗേൾസിന് എങ്ങനെയാണെട്ട് മെസ്സേജ് വന്നിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് എടുത്ത് ബ്ലോക്ക് ചെയ്തോളൂ ഗൈസ് അല്ല തലയിലാവും എന്തായാലും നാളെ കാണാം നാളെ 5 മണിക്ക് കാണുന്നതാ അതൊരു